നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷണം നമ്മൾ എല്ലാം ഇപ്പോഴും വളരെ ആസ്വദിച്ച് കഴിക്കാറുണ്ട് പക്ഷെ ആസ്വദിച്ച് കഴിക്കുന്നതിന്റെ തന്നെ ചില തെറ്റായ രീതി കാരണം നമ്മുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സംഭവ വികാസങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ റംബൂട്ടാൻ കഴിച്ച രംബൂട്ടാന്റെ കുരു തൊണ്ടയിൽ കുടുങ്ങി നാല് വയസ്സുകാരി മരണമടഞ്ഞ വാർത്ത വളരെ കൂടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല ചില മത്സരങ്ങളും നമ്മുടെ ജീവൻ അപകടത്തിലാക്കാറുണ്ട് എന്ന വാർത്ത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ രണ്ടും കൂടി കലർന്ന തീറ്റ മത്സരം തീറ്റ മത്സരം നടത്തുമ്പോൾ നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ട് എടാ പതുക്കെ കഴിക്കുക അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി ചത്തുപോകുമെന്നൊക്കെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ നാടൻ ശൈലി പ്രയോഗിക്കാറുണ്ട് പക്ഷേ അത്തരം വാക്കുകൾ അറമ്പറ്റുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത്തരം വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ തീറ്റ മത്സരത്തിൽ ഇഡലി തൊണ്ടയിൽ കുടുങ്ങി മധ്യവയസ്കരൻ ധാരണ അന്ത്യം പാലക്കാട് കഞ്ചിക്കോട് ആൽമരം സ്വദേശി ബി സുരേഷ് എന്ന അൻപത് വയസ്സുകാരനാണ് മരിച്ചത് ശനിയാഴ്ച നടന്ന ഓണാഘോഷ പരിപാടികൾക്കിടെയായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടിയായിരുന്നു അപകടം ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആൽമരത്തെ യുവാക്കളുടെ കൂട്ടായ്മയാണ് തീറ്റ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിനിടെ ഇഡലി കഴിക്കുന്നതിനിടെ സുരേഷിന്റെ തൊണ്ടയിൽ ഇഡലി കുടുങ്ങുകയായിരുന്നു മരണവിപ്രാളം ഒക്കെ തന്നെ കാണിക്കുകയും ഉടനെ തന്നെ തൊണ്ടയിൽ ഇഡലി കുടുങ്ങിയതോടുകൂടി സുരേഷ് തളർന്നു വീഴുകയും ചെയ്യുകയായിരുന്നു ഉടനെ തന്നെ തൊണ്ടലിൽ കുടുങ്ങിയ ഇഡലി പുറത്തെത്തിച്ചുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇഡലി പുറത്തെടുക്കാൻ സാധിച്ചത് തുടർന്ന് സമീപത്തെ ആ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുരേഷിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ലോറി ഡ്രൈവറാണ് മരിച്ച സുരേഷ് മൂന്നിഡലികൾ ഒന്നിച്ച് കഴിക്കാൻ ശ്രമിച്ചതാണ് സുരേഷിന്റെ തൊണ്ടയിൽ ഇഡലി കുടുങ്ങാൻ കാരണമായതെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ നിന്ന് വാളയാറിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സുരേഷിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഓണമത്സരങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടമായവരും അല്ലാത്തവരുമായി നിരവധി പേരാണുള്ളത് അതുപോലെ തന്നെയാണ് കമുകൻ കയറ്റം എന്നൊരു മത്സരമുണ്ട് ഓണ ഓണക്കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് അതായത് വലിയ ഉയരത്തിൽ കമുക വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചാൽ വളരെ തെന്നിലുള്ള കമുകാക്കി മാറ്റി അതിൽ കയറുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന ഓണം മത്സരങ്ങളൊക്കെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും തന്നെ ഈ നാട്ടിൻ പുറത്തിലൊക്കെ കണ്ടുവരുന്നതുമാണ് പക്ഷെ അത്ര അതും വളരെ അപകടകരമായിട്ടുള്ള ഈ മത്സരം കൂടിയാണ് അത്തരത്തിൽ അപകടകരമല്ലാത്ത മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ സന്തോഷത്തിന്റെ ഒരു ഭാഗമായാണ് ഇത്തരം മത്സരങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മയുടെയും ഒരു സന്തോഷത്തിനെയും ഒക്കെ ഭാഗമായി അതുവഴി മത്സരിക്കുക അതുവഴി സമ്മാനം നേടുക സന്തോഷിക്കുക ആനന്ദിക്കുക അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് നടത്തുന്ന മത്സരങ്ങളാണ് ഒടുവിൽ ദുരന്തമായും കലാശിച്ചത് തീറ്റ് മത്സരത്തിൽ ഇത്ര ഉള്ള ദുരനുഭവങ്ങൾ ഇതിനു മുൻപും പലർക്കും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ മരണം വരുന്നത് അത് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്